ഹായ്. അപ്പൊ ഞാനെന്നുള്ളത് പെരിന്തൽമണ്ണ ആനമങ്ങാട് എന്ന സ്ഥലത്ത് കേട്ടോ. ഒരു വൈറ്റ് മാർബിളിനകത്ത് വണ്ടർ അടിക്കുന്നുണ്ട്. ജസ്റ്റ് ഇതുവഴി പോയപ്പോ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചിടാന്ന് വിചാരിച്ചിട്ടോ, എങ്ങനെയാണ് വണ്ടർ അടിക്കുന്നത്. പല ആൾക്കും ഞാൻ മുമ്പൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്, പല ആൾക്കാർക്ക് ഇപ്പോഴും സംശയമുണ്ട്. ഈ പുറത്തുനിന്ന് പണിക്കാരൊക്കെ വരുമ്പോൾ അവർ ചോദിക്കാറുണ്ട് ഇത് എങ്ങനെയാ ചെയ്യാറെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോ ചെയ്ത് വിടാം. പാർക്ക് ചെയ്യൽ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്താൽ ഇതിനകത്ത് കംപ്ലീറ്റ് ഞാൻ എങ്ങനെയാണ് വണ്ടർ അടിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ. വണ്ടർ എന്ന് പറഞ്ഞാല് കല്ലിനെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള പ്രൊഡക്റ്റ് ആണ്. അത് പല പേരിലാണ് അറിയപ്പെടുക. ഇപ്പൊ എം എം സിയുടെ ഒരു പ്രൊഡക്റ്റാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എം എം സിയുടെ മാർബിൾ മാജിക് എന്നുള്ള 223S 223 എന്നുള്ള ഒരു ബോക്സ് ആണ് ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അത് പല മെറ്റീരിയലുകൾ പല കമ്പനികളിലും ഉണ്ട് കേട്ടോ. സൂര്യയിലുണ്ട്, അത് പല രീതിയിൽ വരുന്നുണ്ട്, പല കമ്പനികളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് എം എം സി, അത്യാവശ്യം കുഴപ്പമില്ലാത്ത റിസൾട്ട് കിട്ടുന്ന ഒരു മെറ്റീരിയലാണ്. ആ മെറ്റീരിയൽ ഞാൻ എനിക്ക് കാണിച്ചിരുന്നത് കേട്ടോ. ഈ ഒരു സൈറ്റിലാണ് കേട്ടോ നമ്മൾ ഇനി വണ്ടർ അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ 0 അടിച്ചു, 1 നമ്പർ അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ മൊത്തം ഗ്രൈൻഡ് ചെയ്തൊന്ന് കഴുകിയിട്ടാണ് കേട്ടോ, മൊത്തം വൃത്തിയാക്കിയിട്ടാണ്. അപ്പോൾ ബാക്കി ഇനി വണ്ടർ അടിക്കാം. വണ്ടർ ബോക്സ് ആണിത്. ഒരു മിനിറ്റ്. വണ്ടറിൻ്റെ പേര് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പം മാർബിൾ മാച്ചിങ് മാത്രമേ ഉള്ളൂ. S223 223 കേട്ടോ. ഓക്കെ, നന്നായി മിക്സ് ചെയ്തു. മിക്സിങ് കഴിച്ചു. ഓക്കെ, നമ്മളിത് പറയുന്നത് കമ്പനി ഇതിനകത്ത് പറയുന്നത് 12 കോട്ടൺ അപ്ലൈ ആണല്ലേ. അപ്പൊ എത്രത്തോളം കിട്ടുന്നു അത്രത്തോളം ഇതിനകത്ത് അപ്ലൈ ചെയ്യാം. നമ്മൾ ഈ വൈഫർ ഉപയോഗിച്ചിട്ടുണ്ട് അപ്ലൈ ചെയ്യാം. ചെയ്യുന്ന മെത്തേഡ് എന്ന് വെച്ചാൽ കുറച്ചങ്ങ് ഒഴിച്ച് കൊടുക്കുക, എന്നിട്ട് വൈഫ് വെച്ചിട്ട് ഇങ്ങനെ വലിച്ചെടുക്കും കേട്ടോ. അത് മൊത്തം ഉണങ്ങിയതിന് ശേഷം ഒരു ഒന്ന് മൊത്തം ഒന്ന് സെറ്റ് ആയതിന് ശേഷം അടുത്ത കോട്ട് വീണ്ടും അപ്ലൈ ചെയ്യും. അങ്ങനെയാണ് ചെയ്യുന്നത്. ഏകദേശം ഈ റൂമിലേക്കുള്ള മൊത്തം ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടാവും കേട്ടോ. പച്ചവെള്ളം പോലൊരു സംഭവമാണ് അതിങ്ങനെ അതിനകത്തോട്ട് കല്ലിനകത്തോട്ട് ഇറങ്ങി പോവാ ചെയ്യുക. കല്ലിനകത്ത് കല്ല് കുടിച്ചിട്ട് മാക്സിമം കല്ലിനെ സ്ട്രെങ്ത് ആക്കി എടുക്കുക ചെയ്യുക കേട്ടോ. പല ആൾക്കാരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് വണ്ടർ അപ്ലൈ ചെയ്യുക, എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. 0 കോട്ടിങ് അടിക്കുക, 1 നമ്പർ കോട്ടിങ് അടിച്ചിട്ട് നന്നായിട്ട് കഴുകി ഉണങ്ങിയതിന് ശേഷം അടുത്ത ദിവസം നമ്മൾ തലേന്ന് പോകുമ്പോൾ കഴുകി ഉണക്കിയിട്ട് പോവാം. പിറ്റേന്ന് വന്നിട്ട് ഇതേപോലെ നമ്മൾ ചെയ്യുന്ന അതേ പ്രോസസ്സ് ചെയ്യുക കേട്ടോ. വേറെ ഒന്നും ചെയ്യാനില്ല. ഇത് ഉണങ്ങിയതിന് ശേഷം വീണ്ടും കോട്ട് അപ്ലൈ ചെയ്യണം. ഒരുപാട് കോട്ടുകൾ അപ്ലൈ ചെയ്യണം. ഇത് കെമിക്കൽ അപ്ലൈ ചെയ്യുന്ന ഭാഗം കണ്ടോ, നിങ്ങൾ ഈ രീതിയിലായിരിക്കും വരിക കേട്ടോ.
അടുത്ത റൂമിലും മൊത്തം നമ്മൾ വീട്ടിൽ കംപ്ലീറ്റ് ഫ്ലോറിൽ ഇത് അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ സംഭവം അപ്ലൈ ചെയ്യുന്നുണ്ട്. രണ്ട് ഏകദേശപ്പമ്പളൊക്കെ എല്ലാ ഭാഗവും അടിച്ചു കഴിഞ്ഞിട്ടോ. ഈ ഭാഗം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്, ഇവിടെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഈ റൂമിൽ ചെയ്തു. നമ്മൾ ഫസ്റ്റ് ചെയ്തത് ആ റൂമിലായിരുന്നു കേട്ടോ, ആ റൂമിൽ ചെയ്ത്. ഇനി ഇവിടെ നമുക്ക് രണ്ടാമത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാറായിട്ട് കേട്ടോ. ഇവിടെയൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. എല്ലാം നോക്കിയതെന്ന് പറയാം, മൊത്തമായിട്ട് പിടിച്ചു പോയിട്ടുണ്ട്. ഇനി അടുത്ത കോട്ടും കൂടെ അപ്ലൈ ചെയ്യണം. അങ്ങനെ ഒരു 12 കോട്ടുകളാണ് നമുക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യണം കേട്ടോ. അടിച്ച ഭാഗം അടിക്കാത്ത ഭാഗം ഉണ്ടോ? പക്ഷേ ഒരു ഭാഗത്തൊക്കെ നമുക്ക് മെഷീൻ എത്താത്തതുകൊണ്ട് തന്നെ നമുക്ക് ഉറക്കം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ചുറ്റോട്ടിലും കൂടെ ഇടണം കേട്ടോ. ചുറ്റോട്ടിൽ ഞാൻ ആദ്യം പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ലീൻ ചെയ്ത് മൊത്തം അടിച്ച് വൃത്തിയാക്കി നേഴ്സൊക്കെ ചെയ്യുന്നത്. ചുറ്റോട്ടും കൂടി അപ്ലൈ ചെയ്യാം കേട്ടോ. വണ്ടർ അപ്ലൈ ചെയ്യണം. അപ്പോൾ ചുറ്റോട്ട് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്തു. ഇനി അത് ഈ കോട്ട് ഫസ്റ്റ് കോട്ടാണ് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. ഫസ്റ്റ് ഇതൊരു പ്രാവശ്യം നന്നായിട്ട് വലിച്ചെടുത്തതിന് ശേഷം ഉണങ്ങിയതിന് ശേഷമാണ് നമ്മൾ അടുത്ത കോട്ട് അപ്ലൈ ചെയ്യുള്ളൂ. നമുക്ക് ഇനിയിപ്പോൾ നമ്മൾ ഫസ്റ്റ് ബെഡ്റൂം മുതൽ സ്റ്റാർട്ട് ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് ഇവിടെയൊക്കെ മൊത്തം കംപ്ലീറ്റ് ഉണങ്ങിയിട്ടുണ്ടാവും. അതിന് ശേഷം അടുത്ത കോട്ട് അപ്ലൈ ചെയ്യാം. അങ്ങനെ ടോട്ടൽ 12 കോട്ടുകൾ നമ്മൾ അപ്ലൈ ചെയ്യട്ടോ. എത്ര കിട്ടുമോ നമ്മളാ ഒരു ബോക്സിനകത്ത് എത്ര കിട്ടുമോ അത്രയും മൊത്തം നമ്മൾ ഇതിനകത്ത് തന്നെ അപ്ലൈ ചെയ്യും. അപ്പോഴാണ് നമുക്ക് മാക്സിമം സ്ട്രെങ്ത് കിട്ടുക കല്ലിന്. അപ്ലൈ ചെയ്യുമ്പോഴേക്കും നമുക്ക് ഏകദേശം ഒരു കോട്ട് കംപ്ലീറ്റ് ആവും കേട്ടോ. ഇവിടെ മൊത്തം കംപ്ലീറ്റ് ആവും. അതിനുശേഷം ഒന്ന് ഉണങ്ങിയതിന് ശേഷം നമ്മൾ ബാക്കി തുടക്കം മുതലേ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ഇതിനകത്തൊരു മഞ്ഞ കളർ പോലെ വരുന്നുണ്ട്. അത് കല്ലിലെ പൊടിയും കാര്യങ്ങളൊക്കെയാണ്. അതൊന്നും കല്ലിനകത്തോട്ട് പിടിക്കില്ല, പുറത്തോട്ട് നമ്മൾ എടുത്ത് ഒഴിവാക്കും കേട്ടോ. അടുത്ത കോട്ട് അപ്ലൈ വേണ്ടി പോകട്ടോ. അടുത്ത കോട്ട് അപ്ലൈ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്ത ബെഡ്റൂം ആദ്യം പോകും ചെയ്യുന്നു. ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി അടുത്ത കോട്ട് അപ്ലൈ ചെയ്യാം. ഇനി അത്ര തന്നെ നമുക്ക് ഇത് കല്ല് പിടിക്കില്ല, കാരണം മാക്സിമം സാച്ചുറേറ്റ് ആവുന്നതിന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈം പിടിക്കുക അത്ര മിനി അത് കല്ല് പിടിക്കില്ല. അപ്പോൾ കുറച്ച് മതിയാവും, ഇനി കൂടുതൽ വേണ്ടി വരില്ല. നമ്മൾ നേരത്തെ ചേച്ചതിനേക്കാളും പെട്ടെന്ന് തന്നെ കേട്ടോ. നമ്മൾ ഒരു കോട്ട് ജസ്റ്റ് ഒരു കോട്ടിലുകൊണ്ട് തന്നെ നമുക്ക് ഒരു കുറച്ച് ഒഴിച്ചപ്പോഴേ മൊത്തം നമുക്ക് മുകളിൽ മൊത്തം തേക്കാൻ പറ്റിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഫസ്റ്റ് ടൈം നന്നായിട്ട് പിടിക്കും കല്ല്, പിന്നെ ഇനി അത് അത്ര പിടിക്കില്ല. നമ്മൾ 12 കോട്ട് കഴിയുമ്പോൾ മാക്സിമം കല്ല് വലിച്ചെടുത്തിട്ടുണ്ടോ കേട്ടോ. കല്ലിൻ്റെ സ്ട്രെങ്ത് എത്രത്തോളം ഉണ്ടോ അത്രയും മാക്സിമം വലിച്ചെടുക്കും. ഈ കല്ല് അത്യാവശ്യം ആടായുള്ള നമ്പറാണ്, അതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ട് ചെയ്യുമ്പോൾ കല്ലൊന്നും പിടിക്കില്ല എന്നുള്ളതാണ് കേട്ടോ. സോഫ്റ്റ് ആവുന്ന കല്ല് പെട്ടെന്ന് മാക്സിമം പിടിച്ചെടുക്കും.
സംശയമുണ്ട്. നമ്മളിപ്പോ ഈ വണ്ടർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അപ്പോക്സി അപ്ലൈ ചെയ്യണമെന്നു കേട്ടോ. അപ്പോക്സി വേണം. ഇനിയിപ്പോ ഒന്നാം നമ്പർ അടിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെയ്ത്, ഇനി ഒരു കോട്ടും കൂടെ ഒന്നാം നമ്പർ അടിക്കും. ഞാൻ ഇത് കളയാൻ വേണ്ടിയിട്ട് മുകൾ ഭാഗത്തുള്ളത് എക്സസ് ആയിട്ടുള്ള റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുശേഷം അപ്പോക്സി ഇടും. അപ്പോക്സി ടെൻഷൻ വീണ്ടും ഒന്നാം നമ്പർ അടിക്കട്ടോ. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അപ്പോക്സി വേണമെന്ന് പല ആൾക്കാരും സംശയം ചോദിക്കാറുണ്ട്. അപ്പോക്സി നമുക്ക് അടിക്കൽ നിർബന്ധമാണ്. അത് ഈ വണ്ടർ അടിക്കുന്നത് കല്ലിനെ സ്ട്രെങ്ത് കൂടിയാണ്. അപ്പോക്സി കുടിക്കുന്നത് ഇതിൻ്റെ പിൻഹോൾസും കാര്യങ്ങളൊക്കെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്.